ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴിമുട്ട കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് സിക്സ്റ്റി ഫൈവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി പുഴുങ്ങിയ ആറ് കോഴിമുട്ട എടുത്ത് അതിൻ്റെ യോർക്ക് ഇതുപോലെ കളഞ്ഞു വെക്കാം ശേഷം പുഴുങ്ങിയ മുട്ട ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി കാൽ ടീസ്പൂൺ വീതം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അര ടീസ്പൂൺ വീതം ചെറുതായി അരിഞ്ഞെടുത്ത കറിവേപ്പില ചപ്പ് എന്നിവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം അതിനായി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് നാല് ടേബിൾ സ്പൂൺ മൈദപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്നിങ്ങനെ ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കോഴിമുട്ടയുടെ മഞ്ഞ കൂട്ടാതെ വെള്ളം മാത്രം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഇതുപോലെ ഓരോ ബൗൾസും ആക്കി ചെറിയ ചെറിയ ബൗൾസും ആക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബൗൾസ് പൊട്ടാതെ നോക്കണം ഇല്ലെങ്കിൽ ഇത് എണ്ണയിൽ സ്പ്രെഡായി കഴിഞ്ഞാൽ കടുക്കൊക്കെ പൊട്ടിത്തെരിക്കുന്ന പോലെ ഇതും പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മളെ ദേഹത്തേക്കൊക്കെ കൊള്ളാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇനി ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബൗൾസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത മൂന്ന് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വീതം കറിവേപ്പില ചപ്പ് എന്നിവയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം മൂന്ന് ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ശേഷം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത എഗ്ഗിൻ്റെ ബൗൾസ് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ എഗ്ഗ് സിക്സ്റ്റി ഫൈവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയട്ടോ ഇത് കഴിച്ചവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ ഇത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഇനി മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്